ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തേങ്ങാച്ചോറാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. ഇത് കുറച്ച് വേവ് കൂടുതലുള്ള അരിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് മട്ട റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ 6 ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. 2 കപ്പ് വെള്ളം എന്ന് പറയുന്നത് ഞാൻ മട്ട റൈസ്, ഇത് പല വെറൈറ്റി നമുക്കിപ്പോൾ കിട്ടും, റൈസിനനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരും, അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം 2.5 കപ്പ് 3 കപ്പ് വരെയൊക്കെ വെള്ളം ഇതിനാവശ്യം വരാറുണ്ട്. ഞാനെടുത്ത റൈസ് എന്ന് പറയുമ്പം 1 കപ്പിന് 2 കപ്പ് വെള്ളം കറക്റ്റാണ്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനി കുക്കർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വിസിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് പ്രഷർ പോയതിൻ്റെ ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്തെടുത്താൽ മതി. പ്രഷറെല്ലാം പോയിട്ടുണ്ട്, ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ട് റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് വെജിറ്റബിൾ കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പം ചിക്കൻ കറിയാണ് ഇതിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഉണ്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.